ഒരു തെറ്റ് നമ്മളെ ചെയ്യിപ്പിക്കുമ്പോ കൂട്ടുകാരൻ പറയുന്ന പള്ളിയിലെ ബാങ്ക് വിളിക്കുകയാണ്, പള്ളിയിലെ നമസ്കരിക്കാൻ പോയാലോ, സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ്, കോളേജിൽ പഠിക്കുന്ന മക്കളാണ്. ആ സമയത്താണ് കൂട്ടുകാരൻ പറയുന്നത്, ഇന്ന് ലോഹറിന് പോകണ്ട, ഇതൊക്കെ അല്ലേ അങ്ങ് പുറത്തു തരുമെന്ന് സംശയം വേണ്ട. നമ്മളെല്ലാ ദിവസവും നിസ്കരിക്കുന്നവരല്ലേ, ഒരു വഖത്തും മുടക്കാത്തവരല്ലേ. ഇന്നിപ്പോ ലോഹറിന് പോയില്ല എന്ന് കരുതി അല്ലാഹു അങ്ങ് പിടിച്ചു വിഴുങ്ങുകയൊന്നുമല്ല, അല്ലാഹു മാപ്പ് തരും. ദിവസം പോട്ടെ എന്ന് ചിന്തിക്കുമ്പോ അവന്റെ നാവിലൂടെ ശൈത്താനാ സംസാരിച്ചത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, മുന്നിലൂടെ ശൈത്താൻ വന്നിട്ട് പറയുന്നത്, ലാ തഖഫ് ഇന്നല്ലാഹ ഗഫൂർ, പേടിക്കണ്ടടാ, കള്ള് കുടിച്ചോ അല്ലാഹ് പുറത്തു തരും, പേടിക്കണ്ടടാ, പെണ്ണ് പിടിച്ചോ അല്ലാഹ് പുറത്തു തരും, പേടിക്കണ്ടടാ, പലിശ കണക്ക് എഴുതിക്കോ അല്ലാഹ് പുറത്തു തരും, പേടിക്കണ്ടടാ, കള്ളക്കണക്ക് എഴുതിക്കോ അല്ലാഹ് പുറത്തു തരും. ഇതാരാ പറയുന്നത്? ശൈത്താനാണെന്ന് മഹാനായ ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു. ആരാണ് ശഖീഖുൽ ബൽഖി? അദ്ദേഹം വലിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മഹത്വം പറയാൻ നമുക്ക് സമയമില്ല. അദ്ദേഹത്തിന്റെ മഹത്വം അറിയാം, അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ഒരു മഹത്വം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ആരാ ഹാത്തമുൽ അസ്സം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അസ്സം എന്ന് പറഞ്ഞാൽ ചെകിട് പൊട്ടാൻ. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, ഹാത്തമുൽ അഅമ എന്ന് പറഞ്ഞാൽ അന്ധനായ ഹാത്തം എന്നാണ് അദ്ദേഹത്തിന്. സാധാരണ ഒരുത്തനെ പൊട്ടാന്ന് വിളിച്ചാൽ ഒന്നുകിൽ അവന് മിണ്ടാൻ കഴിവുണ്ടാവൂല, ഇല്ലെങ്കിൽ കാണാൻ കഴിവുണ്ടാവൂല, ഇല്ലെങ്കിൽ കേൾക്കാൻ കഴിവുണ്ടാവൂല. ഇത് മൂന്നും മൂന്നിൽ ഏതെങ്കിലും ഒരു കഴിവില്ലാത്തവനാണ് നമ്മൾ പൊട്ടാന്ന് വിളിക്കുന്നത്. കണ്ണുപൊട്ടൻ, നാവുപൊട്ടൻ, ചെകിട് പൊട്ടൻ, ഇതിലേതെങ്കിലും ഒരു ന്യൂനത ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പേര് വിളിക്കുന്നത്. ഹാത്തമുൽ അഅമ എന്ന് പറഞ്ഞ അന്ധനായ ഹാത്തം എന്ന് പറഞ്ഞാൽ എവിടെയാ കുഴപ്പം? കണ്ണിനാണ് പ്രശ്നം അല്ലേ? ഹാത്തമുൽ അസമ്മ എന്ന് പറഞ്ഞാൽ ചെകിട് കേട്ടുകൂടാ. എന്റെ സഹോദരങ്ങളെ, ഭൂമി ലോകത്ത് ഇത്രയും നല്ല ചെവി കേൾക്കാൻ കഴിയുന്ന, ഇത്രത്തോളം കണ്ണ് കാണാൻ കഴിയുന്ന മനുഷ്യന് വേറെ ഇല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഇരട്ട പേര് കണ്ണുകൂട്ടൻ എന്നാണ്. എന്താ കാര്യം എന്ന് അറിയോ? എന്താ കാര്യം? റോഡിന്റെ ഭാഗത്ത് കുറെ പെണ്ണുങ്ങൾ നിൽക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം നടന്നു വരുമ്പോ കുറെ പെണ്ണുങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം അതുവഴി പാസ് ചെയ്ത് പോയ പെണ്ണുങ്ങളെ കാണേണ്ടി വരും, ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇദ്ദേഹത്തെ കാണേണ്ടി വരും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? കണ്ണ് പൊട്ടനെ പോലെ കണ്ണ് ഇറുക്കി അടച്ചിട്ട്, കണ്ണ് കണ്ടുകൂടാത്തവനെ പോലെ അഭിനയിച്ചിട്ട് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് കുറെ കൂട്ടുകാർ ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് റോഡ് മുറിച്ചിട്ട് അപ്പുറത്തേക്ക് കടത്തി വിട്ടു. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഈ കൊണ്ടുപോയ ആരോഗ്യമുള്ള ചെറുപ്പക്കാര് ദുആ ചെയ്തു, അല്ലാഹുവേ എത്ര നല്ല ആരോഗ്യമുള്ള മനുഷ്യനാ, പക്ഷേ നീ കണ്ണ് പൊട്ടനാക്കിയല്ലോ പടച്ചോനെ, ഞങ്ങളെ ആരെ നീ അന്ധരാക്കല്ലേ അല്ലാ. ഇത് ദുആ ചെയ്തപ്പോ ഇദ്ദേഹം അത് കേട്ടിട്ട് ഊറിച്ചിരിക്കുക, അദ്ദേഹം മനസ്സുകൊണ്ട് ചിരിക്കുക. കാരണം എന്താ? അദ്ദേഹത്തിന് കണ്ണ് കാണാം, പെണ്ണുങ്ങൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, കണ്ണ് പൊട്ടനെ പോലെ അഭിനയിക്കും. എന്തിനാണ്? കൂടുതൽ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അദ്ദേഹം അങ്ങനെ അഭിനയിച്ചു, കണ്ണ് പൊട്ടനായി അഭിനയിച്ചു. അദ്ദേഹം വലിയ ഒരു ത്യാഗിയായ മനുഷ്യരായിരുന്നു. അദ്ദേഹത്തിന് ജന്മം കൊടുത്ത ആളാണ്, അദ്ദേഹത്തിനെ ഈ രീതിയിൽ കൊണ്ടുവന്ന ആളാണ് ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞതാണ്, മുന്നിലൂടെ ശൈത്താൻ വരും എന്നുള്ളതിന്റെ അടയാളം, നീ തെറ്റ് ചെയ്തോ പ്രശ്നമല്ല, നീ എന്ത് വേണോ ചെയ്തോ പ്രശ്നമല്ല, അല്ല നിനക്ക് പുറത്തു തരുമെന്ന് നിന്നോട് പറയുന്നത് അത് ശൈത്താൻ മുന്നിലൂടെ വരുന്നതിന്റെ അടയാളമാണ്. പിന്നിലൂടെ വരുന്ന ശൈത്താന് പറയുന്നവരണ്ടാ സഹോദരങ്ങളെ, റസൂൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല പറയുകയാണ്, പിന്നിലൂടെ ശൈത്താന് വന്നുകൊണ്ട് പറയുന്നവരണ്ടാണ് ഈ ശമ്പളം കൊണ്ട് നിനക്ക് എന്ത് നേടാനാണ്, വളർന്നു വരുന്നൊരു മോളാണെന്ന് മറന്നു പോയോ, അവക്ക് 15 വയസ്സല്ലേ ആയത്, 3 വർഷം കഴിഞ്ഞാല് കെട്ടിച്ചു വിടണ്ടേ, നീ എന്താണ് ഇതുവരെ ഉണ്ടാക്കിയത്, 400 രൂപ കിട്ടുന്ന ജോലിക്ക് പോയാൽ നിന്റെ മക്കളൊക്കെ ഭാര്യയ്ക്കും ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ പൊന്നുമോനെ നിനക്കെങ്ങനാണ് മോളെ കെട്ടിക്കാൻ കഴിയുക, അതുകൊണ്ട് അല്പം കൂടി വലിയൊരു ജോലി നീ ചെയ്യണമെന്ന് പറയുമ്പോ അവൻ ഈ ജോലി അല്ലാതെ മറ്റൊന്നും അറിയില്ല.
അങ്ങനെ വരുമ്പോഴാണ് മുതലാളിയുടെ മേശവലിയിൽ നിന്ന് പൈസ മാറ്റുന്നത്, അങ്ങനെ വരുമ്പോഴാണ് കള്ളക്കണക്കെഴുതുന്നത്. അവന് വലിയ സ്വപ്നങ്ങളാണ്, അവന് വലിയ മോഹങ്ങളാണ്. അവനോട് ശൈത്താന് പിന്നിലൂടെ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നീ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് വീട് വെക്കുന്നത്, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് നിന്റെ മക്കളെ കെട്ടിച്ചയക്കുന്നത്, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് നിന്റെ മക്കൾക്ക് ഡൊണേഷൻ കൊടുത്ത് ഫീസ് കൊടുത്തിട്ട് വലിയ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്പസ്വല്പ പൈസയൊക്കെ വേണ്ടേ, ഈ ചിന്ത ശൈത്താനാണ് പിന്നിലൂടെ ഇട്ടു കൊടുക്കുന്നത്. സഹോദരിമാരെ, വേറൊന്നും നിങ്ങൾക്ക് തോന്നല്ലേ, ഭർത്താക്കന്മാരെ കൊണ്ട് പലിശയ്ക്ക് പണമെടുക്കുന്ന പണമെടുപ്പിക്കുന്ന പെണ്ണുങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചരം ദുരാന പറഞ്ഞത്, മുത്തുനബി തന്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാണ് അങ്ങ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളായ നമ്മുടെ സഹോദരങ്ങൾ അങ്ങ് ഫലസ്തീനിൽ പീഡിപ്പിക്കപ്പെടുമ്പോ അവരെ പീഡിപ്പിക്കുന്ന ജൂതന്മാർ നമ്മുടെ ശത്രുക്കളാണ്, സംശയമില്ല. മ്യാൻമറിലെ റോഹിംഗ്യയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ത്യാഗോജ്വലമായ അവരുടെ വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരനുഭവിക്കുന്ന വേദനകൾക്ക് കാരണക്കാരായ ബുദ്ധ ഭീകരവാദികൾ നമ്മുടെ ശത്രു തന്നെയാണ്, സംശയമില്ല. ഇന്ത്യ രാജ്യത്ത് പശുവിന്റെ പേരിൽ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെയും ദളിതനെയും ചുട്ടുകൊല്ലുന്ന, അടിച്ച് കെട്ടി തൂക്കി കൊല്ലുന്ന രാജ്യത്തിന്റെ ശത്രുക്കളെ ഫാസിസ്റ്റുകൾ ശത്രുക്കൾ തന്നെയാണ്, സംശയമില്ല. പക്ഷെ അല്ലാഹ് പറഞ്ഞു ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? സവർണ സവർഗ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂത ദുർഗുണ പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികളല്ല, അതുപോലെ ബുദ്ധ ഭീകരവാദികളല്ല, ജൂതന്മാരല്ല. പിന്നെ ഏറ്റവും വലിയ ശത്രുവാരാണ്? അല്ലാഹു സൂറത്തു തഗാബുനം അധ്യായത്തിലൂടെ പറഞ്ഞു, പെങ്ങളെ യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിന അസ്വാജികും വഔലാദികും അദുവല്ലകും ഫഹദറു. നിങ്ങൾ സൂക്ഷിക്കേണ്ട ശത്രുവാരമെന്നറിയോ? അത് നിങ്ങളുടെ ചൂടേറ്റ് ചൂലേറ്റ് കൂടെ കിടക്കുന്ന ഭാര്യ, നിങ്ങളുടെ തഴുകി തലോടലേറ്റ്, നിങ്ങളുടെ സാന്ത്വനത്തിന്റെ സമാശ്വാസത്തിന്റെ വാക്കുകൾ കേട്ട്, നിങ്ങളുടെ ചുടുചുംബനങ്ങൾ കൊണ്ട് നെടുവീർപ്പെടുന്ന പൊന്നുമക്കളാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ഭാര്യമാരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് വിശുദ്ധ ഖുർആൻ. ബുദ്ധന്മാരെന്ന് ഖുർആൻ പറഞ്ഞില്ല, ജൂതന്മാരെന്ന് ഖുർആൻ പറഞ്ഞു, പക്ഷെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞില്ല. പറഞ്ഞു, പക്ഷേ സൂക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. ആ പറഞ്ഞത് നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യമാരെ പറ്റിയ. എന്താണെന്നറിയോ, നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ എത്ര വർഷമായി നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കുന്നു, ഒരു വീടെന്ന സ്വപ്നം ഇതുവരെ കാണാൻ കഴിയുന്നില്ലല്ലോ. അയാൾ ചോദിക്കും, എങ്ങനാടി ഞാൻ വീട് വെക്കുന്ന 350 രൂപയിലെ പണിക്ക് പോയാൽ കിട്ടുന്നത്, അതിൽ 200 രൂപയ്ക്ക് നീ തിന്നും, 150 രൂപയ്ക്ക് നിനക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പിന്നെ എങ്ങനെയാ വീട് വെക്കാൻ പറ്റുക? അവള് ഒരു ചെറിയ ഐഡിയ പറഞ്ഞു കൊടുക്കും, കുടുംബശ്രീന്ന് ലോൺ എടുക്കാം 5000 രൂപ, അതെടുത്ത് ബറക്കത്തായിട്ട് ഭർത്താവിന്റെ പോക്കറ്റിൽ വെച്ചു കൊടുക്കും, അവൻ നേരെ ചെല്ലും പലിശയ്ക്ക് പണം എടുക്കും. പോറ്റിയിൽ നിന്ന് പൈസ വാങ്ങിയാൽ, പലിശയ്ക്ക് പണം എടുത്താൽ, കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം. ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് പൈസ പലിശയ്ക്ക് എടുത്താൽ നമുക്ക് പിന്നീട് കൊടുക്കേണ്ട ടൈം എത്തിയിട്ട് കൊടുത്തില്ലെങ്കിലും പിടിച്ചു നിൽക്കാം. പക്ഷേ ഹാജിയാരി എന്ന് പലിശയ്ക്ക് പണം എടുത്തു പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല. കാരണം ഹാജിയാരി ഹദീസ് ഓതി, എന്താ ഓതുന്നത്? വാക്ക് പാലിക്കാത്തവ മൂമിനല്ലല്ലോ, നീ റസൂലുള്ളാന്റെ ചരിയെ കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങും അല്ലേ. വേദന ഒന്നും തോന്നരുത് സഹോദരങ്ങളെ, പലിശക്കാര് നമ്മുടെ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയാൽ അല്ലാഹു സത്യം, എനിക്ക് അടുത്ത വർഷം അവിടെ പ്രസംഗിക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ ഈ ഇതിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെ ഞാൻ മുക്കാ ഭാഗം പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നീട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന കാല് വിട്ടു എന്ന് പറഞ്ഞു, ഇഷ്ടംപോലെ സ്ഥലത്ത് വന്നു, നഖം പോലും വെട്ടിയിട്ടില്ല ഇതുവരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുന്നതിന്റെ പേരിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇതിന്റെ പേരിൽ അല്ലാഹുവിന്റെ, നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടന പച്ചപാത ചേർന്നുകൊണ്ട് പറയാതിരുന്നാ മതി, ഏതെങ്കിലും ഒരു ഇസ്സത്തെ നമ്മുടെ അടുത്ത് ഡിസ്പ്ലേ വെച്ച് പറയാതിരുന്നാ മതി, അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. മഅദനി ഉസ്താദിനെ മിനിങ്ങാന ഞാൻ കാണാൻ പോയി. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ പോയി, ആ സമയത്ത് എന്നോട് പറഞ്ഞു, പ്രഭാഷണങ്ങളൊക്കെ സൂക്ഷിക്കണം, പ്രസംഗമൊക്കെ സൂക്ഷിക്കണം, നമ്മളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. കർണാടക സ്റ്റേറ്റില് ഒരു പള്ളിയില് 100,000
പേര് പങ്കെടുക്കുന്ന ഒരു പള്ളി. എന്നിട്ട് ഉസ്താദ് എന്നോട് പറയാണ്, ആളുകളൊക്കെ 100,000 എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കാരണം 10,000-15,000 പേരൊക്കെ കാണുമായിരിക്കും ആ പള്ളിയിൽ. പക്ഷേ കഴിഞ്ഞ പെരുന്നാൾ നിസ്കാരത്തിന് ഉസ്താദിനോടൊപ്പം ഉള്ള ആളുകൾ പോയി, അത് അവര് അവര് വീഡിയോ പിടിച്ചിട്ട് കൊണ്ട് കാണിച്ചു കൊടുത്തത്രേ 100,000 പേരും ഉണ്ടെന്ന് തന്നെ ഉസ്താദ് പറഞ്ഞത്. അറഫ കഴിഞ്ഞാൽ പിന്നെ മഴദനി ഉസ്താദ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സദസ് ഈ കർണാടക സ്റ്റേറ്റിലെ ഉസ്താദ് താമസിക്കുന്ന ചുറ്റുവട്ടത്തുള്ള ഒരു പള്ളിയാ. ആ പള്ളിയിലെ ഒരു ഇമാമിനെ പോലീസ്, കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഒരു ചെറിയ പ്രഭാഷണത്തിന്റെ, അദ്ദേഹം ഒരു സംഘടനയിൽപ്പെട്ട ആളല്ല, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനു ശേഷം ആ പള്ളിയിലുള്ള ഒരു മനുഷ്യൻ പോലും അയാളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ശബ്ദിച്ചിട്ടില്ല. ആളുകളൊക്കെ പറഞ്ഞു വന്ന്, നാക്കിന് ഇത്തിരി നീളം കൂടുതലല്ലേ, അകത്ത് കുറച്ചാൾ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സംസാരിക്കാൻ കഴിവുള്ളവനൊക്കെ അകത്താക്കുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ തത്ത കാക്ക പറന്നു വന്നു, തത്തക്കൂട്ടിനകത്ത് തത്തമ്മ ഇരിക്കുമ്പോ വീടിന്റെ കോലായിൽ കെട്ടിയിട്ടിരിക്കുന്ന തത്തക്കൂടിനകത്ത് കിടക്കുന്ന തത്തയോട് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന കാക്ക വന്നിട്ട് ചോദിച്ചു, നീയും ഞാനും പറവയിൽപ്പെട്ടതാണ്, പക്ഷെ എനിക്ക് പറക്കാൻ പറ്റുന്നു, നിന്നെ എന്തിനാ കൂട്ടിലടച്ചെന്ന് ചോദിച്ചു. അപ്പൊ തത്ത പറഞ്ഞു, എനിക്ക് സംസാരിക്കാറിയാം, ഞാൻ സംസാരിക്കും, തത്തയല്ലേ സംസാരിക്കൂ, അതുകൊണ്ട് എന്നെ കൂട്ടിലടച്ചു, നീ സംസാരിക്കില്ല, അതുകൊണ്ട് നീ പറന്നു നടക്കുന്നു എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിവുള്ളവനൊക്കെ അകത്താക്കും എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കോളി, നമ്മുടെ സമൂഹത്തിൽ ഇന്നും പലിശക്കാര് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സത്യം ആപത്താണ്, അപകടമാണ്, നമുക്ക് വലിയ ദോഷവഴി ഉണ്ടാകാൻ പോകുന്നത്. ഇതുപോലെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത വേറെ ഒരു തിന്മകൾക്കും ഇത്രത്തോളം അല്ലാഹു തആല കൂടുതൽ അതിനെ മോശമായി അല്ലാഹുവിന്റെ റസൂലോ അല്ലാഹുവോ ചിത്രീകരിച്ചിട്ടില്ല. അത്രയും വളരെ മോശമായി നികൃഷ്ടമായിട്ട് 73 ഭാഗമാക്കി തിരിച്ചിട്ട് ഏറ്റവും ചെറിയ ഭാഗത്തിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷ. സ്വന്തം മാതാവുമായിട്ട് കിടപ്പറ പങ്കിടുന്നവന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് പലിശയിൽ 73 ഏറ്റവും താഴെത്തട്ടിലുള്ള പലിശയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. അപ്പോ ഒന്നാം നമ്പർ പലിശയ്ക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തായിരിക്കും? മഹാദുള്ള പടച്ചോൻ കാത്തിരിക്കട്ടെ. കൈ അനങ്ങിയിട്ട് 10 വിരൽ അനങ്ങിയിട്ട് 5 വിരൽ വായി പോകുന്നതിനാ മഹത്വം. അല്ലാതെ കൊടവയറും തടങ്ങിയിട്ട് വീടിനകത്തിരുന്ന് കണക്കെഴുതിയിട്ട് പലിശക്കിടെ പണം വാങ്ങിയിട്ട് വലിയ കൊട്ടാരം വെച്ച് ലോൺ എടുത്ത് വീട് വെച്ചിട്ട് ലോൺ എടുത്ത് CC വണ്ടി എടുത്തിട്ട് വണ്ടിക്കകത്ത് യാത്ര പോയിട്ട് ദുആ ചെയ്യുന്ന പടച്ചോൻ, എനിക്ക് അത് തരണം, ഇത് തരണം, ആന തരണം, ആമേ തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല എന്ന് പരിഭവം പറഞ്ഞ നടക്കുവോ? പലിശ വീട് ലോൺ എടുത്തിട്ട് വെച്ച വീടല്ലേ, ആ വീടിനകത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് മുസല്ലയിൽ ഇരുന്നിട്ട് കരഞ്ഞ് ദുആ ചെയ്തിട്ട് സ്വീകരിച്ചില്ല എന്ന് പരാതി പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? അല്ലാ തരില്ല നമുക്ക് ഉത്തരം. കാരണം ഇരുന്ന് ദുആ ചെയ്യുന്ന ആ പ്ലേസ് അത് ഹറാമായത് കൊണ്ടുണ്ടാക്കിയതാണ്. നിങ്ങൾ നോക്ക്, കഅബ ഹിജ്റ ഇസ്മായിൽ കഅബയിൽപ്പെട്ടതാണ് കൂട്ടരെ. കഅബ ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള കഅബ ആ വളച്ചുകെട്ട് ഹിജ്റ ഇസ്മായിൽ കഅബയിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അതും ഇതുപോലെ ഉയർത്തിക്കെട്ടാത്തതെന്നറിയോ? റസൂലുള്ളാന്റെ 35-ാമത്തെ വയസ്സിൽ അവിടത്തെ അബൂജഹലും അബൂ താലിബും അബൂ ലഹബും അബൂ സുഫിയാനും ഉത്ബത്തും ശൈബത്തും ഉമയ്യത്തും പക്കാ ക്രിമിനലുകളാണ്, പക്കാ ഫാസിസ്റ്റുകൾ. അവര് കഅബയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോൾ റസൂലുള്ളാഹി അന്ന് 35 വയസ്സാണ്. ആ പ്രായത്തിൽ കഅബയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോൾ അവരുടെ ഡിമാൻഡ് വെച്ചു, ആരാ ആരാ അബൂജഹലും അബൂലഹബും ഉത്ബത്തും ശൈബത്തും ഉമയ്യത്തും ഒരു നിബന്ധന വെച്ചു, അല്ലാന്റെ പള്ളിയാണ്, അതുകൊണ്ട് 1 രൂപ ഹറാമായത് ഇതിനകത്ത് പാടില്ല. നിങ്ങൾ ആലോചിക്കണം, മക്കയിലെ പക്ക ക്രിമിനലുകളായി പറയുന്നത്. അവര് കഅബ വന്നപ്പോൾ ഹലാലായ പൈസ കൊണ്ട് ഉള്ളതങ്ങ് അടച്ചു കെട്ടി, ബാക്കി അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് തുറന്നിട്ടു. അതാണ് ഹിജ്റ ഇസ്മായിൽ, അതാണ് ഹിജ്റ ഇസ്മായിൽ. ഹിജ്റ ഇസ്മായിലിനകത്ത് കയറി നിസ്കരിച്ച കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ച കൂലിയാ നമുക്ക് കിട്ടുക. കഅബ കഴുകാൻ നമുക്ക് ഭാഗ്യമേ ഭാഗ്യം കിട്ടുവോ ഉസ്താദേ? നിങ്ങൾക്ക് എന്തിനാ ഭാഗ്യം? കയ്യിരിക്കുന്ന കർച്ചീഫിൽ സംസം വെള്ളം ഒഴിച്ചിട്ട് ഹിജ്റ ഇസ്മായിൽ ഒന്ന് തുടക്കി കഅബ കഴുകിയ കൂലി നമുക്ക് കിട്ടൂലേ? കഅബയുടെ ഉള്ളിൽ കയറിയതും ഉള്ളു കഴുകിയ കൂലി നമുക്ക് അല്ലാഹു തരില്ലേ? ഹിജ്റ ഇസ്മായിൽ കഅബയിൽ പെട്ടതാണ്, അത് ഉയർത്തിക്കെട്ടാത്തത് ഹലാലായ പൈസ കുറഞ്ഞതിന്റെ പേരിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പള്ളിയിൽ ആളുകൾ കൂടുന്നു.
ഗവൺമെന്റ് കോട്ട വെട്ടി കുറയ്ക്കുന്നു. നമ്മുടെ പള്ളി വലിയ വലിയ ദാടിയുള്ളവരും നിസ്കാര തഴമ്പുള്ളവരും ഒക്കെ വെച്ചു, പക്ഷേ പൈസ ഹറാമായി ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ചിന്തിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പിന്നിലൂടെ ശൈത്താൻ വന്നിട്ട് ദാരിദ്ര്യത്തെ പറ്റിയിട്ട് ഭയപ്പെടുത്തും ആ സമയത്ത്. അതുകൊണ്ടല്ലേ വനവേടന്മാര് സപ്പർശിമാര് നടന്നു പോകുമ്പോൾ സപ്പർശിമാര് അവര് അവരുടെ ആരാധനയായി അവര് നടന്നിങ്ങനെ സപ്പർശിമാര് വനത്തിലൂടെ കാട്ടിലൂടെ നടന്നു വരുമ്പോഴാണ് പെട്ടെന്നൊരു വനവേടൻ ചാടി വീണിട്ട് പറഞ്ഞു, സപ്പർശിമാരോട് കയ്യിലുള്ളതൊക്കെ എടുക്കുക, വനവേടനാണ് ചാടി വീണത്, കൊടുത്തേ മതിയാവൂ. സപ്പർശിമാര് പറഞ്ഞു, നീ എന്തിനാടാ മോട്ടിക്കുന്ന പിടിച്ചു പറിക്കുന്നത്? വനവേടൻ സപ്പർശിമാരോട് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ. അപ്പൊ ചോദിച്ചു, ഇത് നാളെ യമലോകത്ത് എന്ന് പറഞ്ഞ പരലോകം യമലോകത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ ശിക്ഷ നിങ്ങൾ പങ്കിട്ടാണോ അതെ സ്വന്തമായിട്ട് അനുഭവിക്കണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ വനവേടം പറഞ്ഞു, അതെനിക്കറിയില്ല. സപ്പർശിമാര് പറഞ്ഞു, ഭാര്യയോട് ചെന്നിട്ട് ചോദിച്ചിട്ട് വാ, നാളെ പരലോകം ശിക്ഷ ഷെയർ ചെയ്യുമോ എന്ന്. വനവേടൻ ഓടിപ്പോയി ഭാര്യയോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഞങ്ങൾ ഷെയർ ചെയ്യൂല, അത് നിങ്ങൾ സ്വന്തമായി തന്നെ അനുഭവിച്ചേ മതിയാവൂ, നിങ്ങളുടെ ജോലിയാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത്. സപ്പർശിമാർ അവിടെ തന്നെ നിന്നു അനങ്ങിയില്ല. വനവേടൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, ഇല്ല, എന്റെ ഭാര്യയും മക്കളും അത് ഷെയർ ചെയ്യൂല, ഞാൻ സ്വന്തമായി അനുഭവിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഈ സപ്പർശിമാര് ഈ വനവേടനോട് പറഞ്ഞു, പത്രേ പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ടല്ല ഈ കിടന്ന് മോഷ്ടിക്കുന്നതും പിടിച്ചു പറിക്കുന്നതും, നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അന്ന് വനവേടൻ സപ്പർശിമാരുടെ മുമ്പിൽ വെച്ച് നിർത്തിയതാണ് ആ മോഷണം. ഈ വനവേടം പിന്നീട് ആരായി മാറിയെന്നല്ലേ, ആ വനവേടനാണ് വാൽമീകി മഹർഷി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഭാര്യമാര് നമ്മളോട് പലിശയ്ക്ക് പണമടി, അല്പ സ്നേഹമുള്ള ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നരകത്തിന്റെ റിസർവേഷൻ ബുക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് പിന്നിലൂടെ ശൈത്താൻ വന്നിട്ട് നമ്മൾ ദാരിദ്ര്യത്തെ പറ്റി കേട്ട് പറയും. വലതുഭാഗത്തൂടെ വരുന്ന ശൈത്താൻ നമ്മളോട് പറയുന്നത്, നിനക്ക് നിന്നെ പോലെ പ്രസംഗിക്കുന്നവൻ ലോകത്ത് വേറെയില്ല, നിന്നെ പോലെ ധർമ്മം ചെയ്യുന്നവൻ ലോകത്ത് വേറെയില്ല, നിന്നെ പോലെ ഇബാദത്തുള്ളവന് വേറെ ആരുമില്ല. ഇങ്ങനെ വലതുഭാഗത്തു നിന്ന് വരുന്ന ശൈത്താൻ നമ്മളെ പുകഴ്ത്തും, നമുക്ക് അഹങ്കാരം കൂടും, നമുക്ക് അഹങ്കാരം കൂടും. ഇടതുഭാഗത്തൂടെ വരുന്ന ശൈത്താൻ പറയുന്നത്, ദുനിയാവിന്റെ ശീതളിമയും സുഖലോലുപതയും നമുക്ക് കാണിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശൈത്താൻ ആധിപത്യം സ്ഥാപിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. നമ്മളോടൊപ്പം എപ്പോഴും നമ്മളറിയാതെ വരുന്ന രണ്ടാമൻ അത് ശൈത്താനാണ്. ശൈത്താനാട് എവിടെയും വരുമ സഹോദരങ്ങളെ. വീട്ടിൽ നിന്ന് ആലങ്ങാട് പള്ളി നവീകരിച്ച പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാ. ആ പള്ളികളെ നിസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരാ, മനോഹരമായ പള്ളികളെ നിസ്കരിക്കാൻ വരുമ്പോ ആദ്യം നീ നിന്റെ വീട്ടിൽ നിന്ന് വന്ന് ഈ പള്ളിയോട് ചേർന്നുള്ള ബാത്റൂമിലാണ് പോകുന്നത്. ബാത്റൂമിൽ ചെന്ന് നിന്റെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് നീ ശുദ്ധി വരുത്തിയിട്ട് വേണം പള്ളിയിൽ വരാൻ. അങ്ങനെ നീ ബാത്റൂമിലോട്ട് പോകുമ്പോ അവിടെ ഷൈത്താൻ വരും നിന്റെ കൂടെ. ആ അവിടെ വരുന്ന ഷൈത്താന്റെ പേരാണ് ഹുബ്സ് ഖബായിസ്. ബാത്റൂമിൽ മാത്രമേ ഈ പുള്ളിക്കാരുണ്ടാവൂ. അവരാരാ ഹുബ്സ് ഖബായിസ്? ആൺപിശാജ് പെൺപിശാജ്. ചിലര് അതിന് ആൺകോലു പെൺകോലു പറയുന്നുണ്ട്. അത് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ്, അത് കോളേജ് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബ്സും ഖബായിസും രണ്ട് ഷെയ്ത്താൻ ഈ ബാത്റൂമിലുണ്ട്. അവിടെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് നേരെ ഹൗലിന്റെ ഭാഗത്ത് വരും നമ്മൾ, അല്ലേ? അവിടെ വരുമ്പോ അവിടെ ഒരു ഷെയ്ത്താൻ ഉണ്ട്. ആ ഷെയ്ത്താന്റെ പേരാണ് യുക്കാലു ലഹു വലഹാൻ. അവിടത്തെ ഷെയ്ത്താന്റെ പേര് വലഹാന. അത് കഴിഞ്ഞ് പള്ളിക്കകത്ത് കയറി സഫിൽ വന്ന് ഇമാമിന്റെ പിന്നിൽ നീ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നിനക്ക് എത്ര റക്അത്തായെന്നുള്ള ചിന്ത മറന്നുപോയി. നീ നാല് നിസ്കരിക്കേണ്ട സ്ഥലത്ത് മൂന്ന് നിസ്കരിച്ച് ഫാത്തിഹയുടെ ഇടയിൽ അറിയാതെ സൂറത്തുകളുടെ ആയത്തുകൾ കയറി വന്ന്, അതല്ലെങ്കിൽ സൂറത്തുകളുടെ ഇടയിൽ ഫാത്തിഹയുടെ ആയത്തുകൾ കയറി വന്ന് നിന്റെ നിസ്കാരം പോലും ഫസാദാകാൻ കാരണമെന്താ? നിസ്കരിക്കുന്നവന്റെ അടുത്ത് ഷൈത്താൻ വരുമെന്നാണ്. ആ ഷൈത്താന്റെ പേരാണ് ഹൻസബ്ന് മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാ. നീ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു
കൊണ്ടാണ് വീട്ടിനകത്ത് കയറുന്നതെങ്കിൽ സഹോദരങ്ങളെ കയറിയിട്ട് നീ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുമ്പോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം പറഞ്ഞുകൊണ്ടാണ് കുടിക്കുന്നതെങ്കിൽ ശൈത്താന് തന്റെ പരിവാരങ്ങളോട് പറയുമത്രേ, ഇന്നിവിടെ ഫുഡുമില്ല, അക്കോമഡേഷനും ഇല്ല, ഇവിടെ ഇന്ന് കിടക്കാനും പറ്റൂല, ഒന്നും കുടിക്കാനും കിട്ടൂല, എന്തുകൊണ്ടാണ് കയറിയപ്പോ ബിസ്മി ചൊല്ലി കുടിച്ചപ്പോഴും ബിസ്മി ചൊല്ലി, എന്നാൽ കയറിയപ്പോൾ ബിസ്മി ചൊല്ലി കുടിച്ച പോലെ ബിസ്മി ചൊല്ലി ഇല്ല, എന്നാൽ ശൈത്താനന്റെ പരിവാരങ്ങളോട് പറയുമത്രേ, കയറിയപ്പോൾ ബിസ്മി ചൊല്ലി കുടിച്ചപ്പോൾ ബിസ്മി ചൊല്ലി ഇല്ല, അവനോട് പറയും, എന്താ പറയുന്നത്, ഇന്നിവിടെ നിന്ന് ഭക്ഷണമുണ്ട് പക്ഷേ കിടക്കാൻ പറ്റൂല. ചിലരുണ്ട് അവര് കയറിയപ്പോ ബിസ്മി ചൊല്ലി ഇല്ല, കുടിച്ചപ്പോഴാണ് ബിസ്മി ചൊല്ലിയത്, എന്നാല് ശൈത്താന് പറയും, ഇന്നിവിടെ ആഹാരമില്ല പക്ഷെ എവിടെ നിന്നെങ്കിലും കഴിച്ചാൽ ഇന്നിവിടെ കിടക്കാൻ പറ്റും. സഹോദരങ്ങളെ ചിന്തിക്കണേ, അതുകൊണ്ട് വീട്ടിനകത്താനും ശൈത്താനുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കാൻ വേണ്ടി കെട്ട് പായ വരിച്ചോ, എന്നിട്ട് ആ സമയത്ത് നിങ്ങൾ അതിന്റെ ഭാര്യയോടൊട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബീ ബിസ്മി ചൊല്ലാതെ ഭാര്യയെ സമീപിച്ചാൽ, ബിസ്മി ചൊല്ലാതെ ഒരുത്തൻ തന്റെ ഭാര്യയുടെ ചാരത്ത് ചെന്നാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇംതുമ ശൈത്താനു അലാ ഹിലീലിഹി, അവന്റെ രഹസ്യ അവയവത്തിലൂടെ ശൈത്താന് ചുരുണ്ട് കയറുമെന്നാണ്. അവനോടൊപ്പം അവന്റെ ഭാര്യയെ സമീപിക്കുന്നത് ശൈത്താനും കൂടിയാണ് എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, അതിലുണ്ടാകുന്ന കുഞ്ഞ്, അതിലുണ്ടാകുന്ന കുട്ടി തലതിരിഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. സഹോദരങ്ങളെ, ഭാര്യയെ സമീപിക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ടാ ഭാര്യയെ സമീപിക്കേണ്ടത്, ഇല്ലെങ്കിൽ അതിൽ അല്ലാഹു നമുക്ക് തരുന്ന കുഞ്ഞു തലതിരിഞ്ഞു പോകും, അത് കണ്ണി കണ്ടവന്റെ കൂടെ കൈപിടിച്ചു പോകും, അത് കള്ളും കുടിച്ച് വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് തെറി വിളിക്കും, അവന് പള്ളിക്കകത്ത് കയറിയാലും മുണ്ട് മടക്കി കുത്തും, അവന് യാതൊരു ഭയഭക്തിയുമില്ല പേടിയുമില്ല. എന്തുകൊണ്ടാ? അവന്റെ പിതാവ് അവന്റെ മാതാവിനെ സമീപിച്ചപ്പോ ബിസ്മില്ലാത്തതിന്റെ അഭാവമാണ്. അതുകൊണ്ടാണ് ഹൂറലീങ്ങളെ പറ്റി അല്ല പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിലൂടെ പറഞ്ഞത്, ഫീഹിന്ന ഖാസിറാത്തു തുർഫി ലം യതമിത്ഹുന്ന ഇൻസുന ഖബ്ലഹും വല ജാ ഫബിഅയ്യി ആലാഇ റബ്ബികുമ തുകദ്ദിബാന. സ്വർഗത്തിന്റെ പെണ്ണുങ്ങൾ ആരെന്നറിയോ, ലം യതമിത്ഹുന്ന ഇൻസുന ഖബ്ലഹും വല ജാ, മനുഷ്യഭൂത വർഗം ദർശന സ്പർശന വിധേയാകാത്ത പെണ്ണുങ്ങളാ, ഒരു മനുഷ്യനോ ഒരു ജിന്നോ ആ പെണ്ണുങ്ങളെ തൊട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ദുനിയാവിലെ പെണ്ണുങ്ങളെ ചിലപ്പോ ജിന്നുകളും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും, ഞാനത് കൂടുതൽ പറയുന്നില്ല, അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുക, അപ്പോഴും ശൈത്താനുണ്ട്. എങ്ങനെയാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ പെടലിയിൽ മൂന്ന് കെട്ടിടും, നേരം വെളുത്ത് എഴുന്നേറ്റ് നീ അല്ലാഹുവിനെ ഓർത്താൽ എന്ന് നീ പറഞ്ഞാൽ ഒരു കെട്ട് ഒരൊറ്റ എന്നിട്ട് ഒന്നു കൊടുത്തു, രണ്ടാമത്തെ കെട്ടും പൊട്ടി, നിസ്കരിച്ചു, മൂന്നാമത്തെ കെട്ടും പൊട്ടി. റസൂലുള്ളാഹി പറയുന്നു, ഫാ സുബ്ഹാന ശീത, സുബ്ഹിന്റെ സമയത്ത് നിനക്ക് ഉന്മേഷം ഉണ്ടാകും, എന്നാൽ എഴുന്നേറ്റ് അല്ലാഹുവിനെ ഓർത്തില്ല. 10 മണിക്കാണ് എഴുന്നേറ്റത്, ഒളിവെടുത്തില്ല, നിസ്കരിച്ചില്ല. ഇത് ചെയ്യാതിരുന്നാൽ അന്നത്തെ ദിവസം നിനക്ക് ടെൻഷനാണ്, മൂഡ് ഔട്ട് ആണെന്ന് മുഹമ്മദ് മുസ്തഫ 60 വയസ്സുള്ളവന്റെ 15 വർഷം മാറ്റി വെച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കി 45 വർഷം, ഈ 45 വർഷം എഴുന്നേറ്റ് സുബ്ഹ് നിസ്കരിക്കാത്തവൻ, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാത്തവൻ, അഭിപ്രായങ്ങൾ രണ്ടുണ്ടെങ്കിലും പോകട്ടെ, സുബ്ഹി പോലും നിസ്കരിക്കാത്തവൻ, എഴുന്നേറ്റ് അല്ലാഹുവിനെ ഓർക്കാത്തവൻ, ഒന്ന് വുളു ചെയ്യാൻ മനസ്സ് കാണിക്കാത്തവന്റെ 45 വർഷം, ഒരു ദിവസം 3 കെട്ട് വീതം, ഒരു വർഷം 365.5 ദിവസം, അതാണ് അധിക വർഷം എന്ന് പറയുന്നത്. 4 കൊല്ലത്തിൽ ഒരിക്കൽ, ഒരു ഫെബ്രുവരിയിൽ 29 ഉണ്ടാകും, ഇല്ലെങ്കിൽ 28 വരും. ഇന്ത്യയുടെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ
ഡേറ്റ് ഓഫ് ബർത്ത്, അയാൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ നാല് കൊല്ലത്തിൽ ഒരിക്കലേ പറ്റൂ, നാല് കൊല്ലത്തിൽ ഒരിക്കലേ അയാൾക്ക് ബർത്ത്ഡേ ഉള്ളൂ. കാരണം എന്താ? ഒരു ഫെബ്രുവരി 29 അയാൾ ജനിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 365 ദിവസം പോട്ടെ കാല് വിട്ടേക്ക്, അധിക വർഷം നമുക്കും അധികം വന്നത് തന്നെയാ. 365 ദിവസം ഒരു ദിവസം 3 കെട്ട് വീതം ഒന്ന് ഗുണിച്ചു നോക്ക്, എന്നിട്ട് 45 വർഷം ഒന്ന് ഗുണിച്ചു നോക്ക്, അപ്പൊ നമ്മുടെ പെടലിൽ എത്ര കെട്ടുണ്ടാകും. എന്നിട്ട് പറയുന്നു, ടെൻഷനാവുസ്താതെ വല്ലാത്ത വിമിഷ്ടമാണ്, വിഷമമാണ്, പ്രയാസമാണ്, തലയ്ക്ക് ഭാരമാണ്, ഇനി പോകാനും മന്ത്രവാദികൾ ഉണ്ടാവൂല. ഇല്ലേ, ഈ അടുത്ത സമയത്ത് ഒരാളൊരു ടെലിഫിലിമാണെന്ന് തോന്നുന്നു അയച്ചെന്നിട്ട് കാണാൻ പറഞ്ഞു. അപ്പോ ഒരു സംഘാടകൻ അയച്ചെന്നത്, അപ്പൊ എന്തായിരുന്നാലും വേറെ പിന്നെ ആരെയും ചിത്രമോ അല്ലെങ്കിൽ വീഡിയോയോ ഒന്നും വിടൂലെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ ഞാനത് കണ്ടു, എന്തോ ഒരു മെസ്സേജ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കണ്ടു. കണ്ടതിന്റെ പിറ്റേ ദിവസം പത്രത്തിൽ ആ വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ മനസ്സിലായി, ടെലിഫിലിം ഈ പത്രത്തിലെ വാർത്തയെ അല്ലെങ്കിൽ ഈ സംഭവത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാരോ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. എന്താണ്? ഒരു വലിയ തോട്ടത്തിന്റെ ഉടമ, തെങ്ങും തോട്ടത്തിന്റെ ഉടമ. ആ തെങ്ങും തോട്ടത്തിന്റെ ഉടമയുടെ തെങ്ങും തോട്ടത്തിൽ നിന്ന് യക്ഷിയുടെ കരച്ചില്, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മോഡൽ, യക്ഷിയുടെ കരച്ചിൽ ഇങ്ങനെ ഉയർന്നു വരുന്നു. ആകെ വിപ്രാളമായി. തൊട്ടടുത്തുള്ള ഏതോ ഒരു മന്ത്രവാദി സമീപിച്ചവൻ പറഞ്ഞു, 30,000 രൂപയ്ക്ക് ഹോമം ചെയ്താൽ ഇത് മാറിക്കിട്ടും എന്ന് പറഞ്ഞു. വലിയ പ്രശ്നമാണ്, ഭദ്രകാളി രൗദ്രഭാവത്തുകൂടി വന്നതാണ്, ഇതെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറഞ്ഞു. പാവപ്പെട്ടവർ ചോദിച്ചു, 25,000 രൂപ, 5,000 രൂപ പൊരുത്തപ്പെടുമെന്ന് ചോദിച്ചപ്പോ മന്ത്രവാദി പറഞ്ഞു, പറ്റൂല, 30 ഈ ഹോമം നടത്താൻ പറ്റുള്ളൂ പറഞ്ഞു. എങ്ങനെയൊക്കെ 30,000 രൂപ വെച്ചുകൊണ്ട് കൊടുത്തു. ഹോമം നടത്തി, 2 ദിവസം കുഴപ്പമൊന്നുമില്ല, 3rd ദിവസം വീണ്ടും കരച്ചിൽ കേട്ടു തുടങ്ങി. അവർക്ക് 30,000 പോയ ഒരു വിഷമം, ഇത് തീരാത്ത മറ്റൊരു വിഷമം, അതിനോടൊപ്പം പേടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരം പരപര വെളുക്കുന്ന സമയത്ത് എന്തോ തെങ്ങും തോട്ടത്തിലേക്ക് ഓടി മറയുന്നു. അവർ വീണ്ടും പേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ യക്ഷിയുടെ കരച്ചിൽ അടുത്തടുത്ത് വരുന്നു. എന്താ സംഭവിച്ചത്? നോക്കുമ്പോ തെങ്ങ് കയറ്റക്കാരൻ ശശി ഓടി വരികയാണ്. അയാൾ ഓടി വരുന്നു. അയാൾ വന്നിട്ട് മുതലാളിയോട് പറഞ്ഞു, ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പ് തെങ്ങി കയറാൻ വന്നപ്പോ ചെറിയ ചാട്ടൽ മഴ പെയ്തപ്പോ എന്റെ മൊബൈൽ എടുത്ത് ഞാൻ പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് മടലിനിടയിൽ വെച്ചിരുന്നു. പിന്നെ എനിക്ക് എവിടെയാ എന്നറിയില്ല. അതിനുശേഷം ഒരുപാട് തേങ്ങ വെട്ടാൻ വേണ്ടി ആളുകൾ വിളിച്ചു. അപ്പോഴൊന്നും എന്നെ കിട്ടാതെ വന്നപ്പോഴാ പെട്ടെന്ന് ഓർത്ത് തെങ്ങിന്റെ മുകളിലുണ്ടെന്ന് ഇയാള് റിംഗ് ടൂണിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചില്ല. ഇയാളെ തെങ്ങ് കയറാൻ വേണ്ടി പലരും വിളിക്കുമ്പോഴാണ് എവര് കരുതുന്നത് യക്ഷിയുടെ കരച്ചിലാണത്രേ. അതിന് തൊട്ടടുത്തുള്ള മന്ത്രവാദി പറഞ്ഞു കൊടുത്തു, 30,000 രൂപയ്ക്ക് ഹോമം ചെയ്യണം, കാരണം രൗദ്രഭാവത്തോടെ ഭദ്രകാളി എഴുന്നള്ളി വന്നിരിക്കത്രേ. ഇതുപോലെ മന്ത്രവാദത്തിന്റെ പേര് തന്ത്രവാദങ്ങൾ ഉപയോഗിച്ചിട്ട് കള്ളക്കണക്ക് പറഞ്ഞ് കള്ളപ്പണം ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഈ മതത്തെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം അവരുടെ മുമ്പിൽ ചെന്നിട്ട് തലയുടെ ഭാരം മാറ്റാൻ പറയലല്ല, ഞാൻ ബിടയാശയക്കാരനല്ല, നിങ്ങളുടെ ഇമാമ പഠിച്ച സ്ഥാപനത്തിൽ അതേ ബിരുദമാണ് ഞാനും നേടിയത്. 100 വട്ടം ഞാൻ പറയുന്നു, ഞാൻ സുന്നപ്പ് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. പക്ഷെ നിന്റെ തലയുടെ ഭാരം മാറാൻ ഏതെങ്കിലും മന്ത്രവാദിയല്ല സമീപിക്കേണ്ടത്. നീ നേരം വെളുക്കുമ്പോ ഒന്ന് എഴുന്നേറ്റ് ഒളിവ് ചെയ്ത് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കേ, നിന്റെ മനസ്സിന്റെ ഭാരം അല്ലാഹു മാറ്റിത്തരും, നമ്മുടെ മനസ്സിന്റെ ഭാരം അല്ലാഹു മാറ്റിത്തരും. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇരുന്ന് എങ്ങനെയാ? അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ ഈ ശൈത്താന്റെ പിടിയിലാ നമ്മളുള്ളത്. എവിടെയും നമ്മളോടൊപ്പം ഒരു സ്ഥലത്തും നമ്മളെ വിടൂല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ.